ഹായ് ഹലോ ആൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മുടെ ഇന്നത്തെ ജിയ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജിയ സെഷൻ എന്ന് പറയുമ്പോൾ ഇസ്രയേലിലെ തന്നെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി 4 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു, മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ ക്വസ്റ്റ്യൻസ് ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ 5-ാമത്തെ സെഷനാണിത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ എത്തിയായിരുന്നു കഴിഞ്ഞ സെഷനോടുകൂടി. അപ്പോൾ അവിടെ പറയാനുള്ള കുറച്ച് എക്സ്ട്രാ പോയിൻസും മറ്റു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെഷൻസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിനെ യുണീക്ക് ആക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് റൈസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ 6-ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ 6-ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ക്ലാസ്സിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും, അഥവാ സർക്കിൾസ് ഉണ്ടായിരിക്കും. ഇത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിളിലൊക്കെ നമ്മൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ ആണെങ്കിൽ, എക്സ്ട്രീം സർക്കിൾ വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സൂപ്പർ ബാച്ചസ്, അതുപോലെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ അടുക്കുന്ന മുറയ്ക്ക് ഫോക്കസ് ബാച്ചുകൾ ഉണ്ടായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് റിപ്രോഗ്രാംസ് ഉണ്ടാകും. അതുപോലെ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള പാനൽസ് ആയിരിക്കും അതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ ഒരു 6-ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ SSC, അതുപോലെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ അക്കാഡമിക് എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വാസ് ദാരുൽ ഷിഫ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫിറോസ് ഷാ തുക്ലക്ക്? ഓക്കെ, അപ്പോൾ ഫിറോസ് ഷാ തുക്ലക്ക് എന്ന റൂളർ, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ദാരുൽ ഷിഫ അത് ആക്ച്വലി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്, അൻ ആൽംസ് ഹൗസ്, എ ഫ്രീ ഹോസ്പിറ്റൽ, എ ലൈബ്രറി, എ ഗസ്റ്റ് ഹൗസ് ഫോർ പിൽഗ്രിംസ്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ദാരുൽ ഷെഫ. ഓക്കെ, ദാരുൽ ഷെഫ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫിറോസ് ഷാ തുക്ലക്ക്, ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ദാരുൽ ഷെഫ എന്ന് പറയുന്നത് എ ഫ്രീ ഹോസ്പിറ്റൽ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് ആക്ച്വലി UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദാരുൽ ഷിഫ അല്ലെങ്കിൽ ദാരുൽ ഷെഫ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഫ്രീ ഹോസ്പിറ്റലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഫിറോസ് ഷാ തുക്ലക്ക്. ഓക്കെ, അപ്പോൾ ഫിറോസ് ഷാ തുക്ലക്ക്, അതുപോലെ തന്നെ തുക്ലക്ക് ഡൈനാസ്റ്റിക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനുകളിലായിട്ട് പഠിച്ചതാണ്. സ്റ്റിൽ നമുക്ക് ഒന്ന് രണ്ട് എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫിറോസ് ഷാ തുക്ലക്ക്, തുക്ലക്ക് ഡൈനാസ്റ്റിയിലെ 3-ാമത്തെ റൂളറാണ് ഫിറോസ് ഷാ തുക്ലക്ക്, തേർഡ് റൂളർ ഓഫ് തുക്ലക്ക് ഡൈനാസ്റ്റി. ഓക്കെ, അതുപോലെ തന്നെ 2-ാമത്തെ റൂളറായിട്ടുള്ള മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ കസിനാണ് ഫിറോസ് ഷാ തുക്ലക്ക്. ഓക്കെ, കസിൻ ഓഫ് മുഹമ്മദ് ബിൻ തുക്ലക്ക്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കനാൽസ്. അപ്പോൾ അദ്ദേഹം 4 കനാലുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 കനാലിനെ റെക്കഗ്നൈസ് ചെയ്തിരുന്നത് മിഡീവൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് കനാലാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹി കൺസ്ട്രക്റ്റഡ് 4 കനാൽസ്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്ത 4 കനാൽസും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡീവൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കനാൽ നെറ്റ്വർക്കാണ്. ഓക്കെ, സോ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത 4 കനാൽസും അവയെ റെക്കഗ്നൈസ് ചെയ്തിരുന്നത് ആസ് ദ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കനാൽ ഇൻ മിഡീവൽ ഇന്ത്യ.
ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് കനാൽസ്, കനാൽസ് എന്തിനു വേണ്ടി കൺസ്ട്രക്ട് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കനാൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചുകൊണ്ടിരുന്ന ഇറിഗേഷൻ ടാക്സ്. അപ്പോൾ ഈ ഒരു കനാൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഇറിഗേഷൻ ടാക്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പേര് കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹക്ക് ഐ ഷർബ്, ഹക്ക് ഐ ഷർബ് എന്നാണ് ആ ഒരു ടാക്സിനെ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ പർപ്പസിനായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കനാൽസ്, അവ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കനാൽ ഇൻ മെഡീവൽ ഇന്ത്യ എന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടാക്സിനെ ഹക്ക് ഐ ഷർബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ച ടൗൺസ്, അപ്പോൾ ബിൽറ്റ് ടൗൺസ് സച്ച് അസ്, അപ്പോൾ അദ്ദേഹം അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പണി കഴിപ്പിച്ച ടൗണുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിസർ, അതുപോലെ തന്നെ ഫത്തേഹാബാദ്, ഫിറോസാബാദ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫിറോസാബാദ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിറോസാബാദ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിറോസാബാദ് ടൗൺ ബിൽറ്റ് ചെയ്ത ഏത് റൂളറാണ് എന്ന് മുന്നേ ഒരു എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർ പി എഫിൻ്റെ എസ് ഐ പോസ്റ്റിനുള്ള എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിറോസാബാദ് ടൗൺ, അതായത് ഈ ഏൻഷ്യൻ ഫിറോസാബാദ് ടൗണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഫിറോസ് ഷാ കോട്ട്ല, ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല. അപ്പോൾ പ്രസൻറ്റ് ഫിറോസ് ഷാ കോട്ട്ലയാണ് ഈ ഫിറോസാബാദ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ഫിറോസ് ഷാ കോട്ട്ല. ഫിറോസ് ഷാ കോട്ട്ല ഡൽഹി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ബിൽറ്റ് ചെയ്ത ടൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിസർ, അതുപോലെ തന്നെ ഫത്തേഹാബാദ്, ഫിറോസാബാദ്. അപ്പോൾ ഈ ഫിറോസാബാദിന് പ്രസൻറ്റ് ഫിറോസ് ഷാ കോട്ട്ല ഡൽഹി. ഓക്കെ, അപ്പോൾ അത് ആർ പി എഫ് എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണത്. അതായത് കുത്തബ് മിനാറിൻ്റെ ഫേസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോറി റിപ്പയർ ചെയ്ത റൂളർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി എസ് എസ് സി ജി ഡിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുത്തബ് മിനാറിൻ്റെ ഫേസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോറി റിപ്പയർ ചെയ്ത സുൽത്താൻ എന്ന് പറയുന്നത് ഫിറോസ് ഷാ തുക്ലക്ക് ആണ്. ഓക്കെ, അപ്പം അതും ഒരു നല്ലൊരു പോയിൻ്റ് ആണ്. റിപ്പയർഡ് കുത്തബ് മിനാർ, കുത്തബ് മിനാറിൻ്റെ ഫേസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോറി റിപ്പയർ ചെയ്തത് ഫിറോസ് ഷാ തുക്ലക്ക് ആണ്. ഓക്കെ, അത് എസ് എസ് സി ജി ഡിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ എസ് എസ് സി ജി ഡിക്ക് ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഹൂ റിപ്പയർഡ് ഫേസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റോറി ഓഫ് കുത്തബ് മിനാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാരുൽ ഷിഫ, ഫിറോസ് ഷാ തുക്ലക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ദാരുൽ ഷിഫ എന്ന് പറയുന്നത് എന്താണ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഫ്രീ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫേസ്റ്റ് സുൽത്താൻ ഹൂ സ്റ്റാർട്ടഡ് ദി വർക്ക് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റ് ഇൻ ടു പേർഷ്യൻ ലാംഗ്വേജ്. ഓക്കെ, അതായത് ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത് ഏത് സുൽത്താൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുക്ലക്ക്, ഫിറോസ് ഷാ തുക്ലക്ക്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റുകളാണ് അദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജിൽ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സുൽത്താനായിരിക്കും? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിറോസ് ഷാ തുക്ലക്കാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫിറോസ് ഷാ തുക്ലക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ തൊട്ടും മുന്നത്തെ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് കൂടെ നോക്കാം. അതായത് ഇദ്ദേഹം എന്തിന് പേര് കേട്ടതായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പിൾ ബ്രേക്കിംഗ് അഥവാ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ, അതിന് അദ്ദേഹം ഫേമസ് ആയിരുന്നു. സോ ഫേമസ് ഫോർ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടെമ്പിൾ ബ്രേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഏത് റൂളറിൻ്റെ റെയിൻ പീരീഡിലാണ് പുരി ജഗന്നാഥ് ടെമ്പിളിൻ്റെ ഡിസ്ട്രക്ഷൻ നടന്നതെന്നാണ് ക്വസ്റ്റൻ എങ്കിൽ ആൻസർ ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് പുരി ജഗന്നാഥ് ടെമ്പിൾ പുരി ജഗന്നാഥ് ടെമ്പിളിൻ്റെ ഡിസ്ട്രക്ഷൻ വാസ് ഹാപ്പൺ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ലീഡ് ചെയ്ത ഒരു ടെമ്പിൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ജ്വാലാമുഖി ടെമ്പിൾ. ജ്വാലാമുഖി ടെമ്പിൾ ഹിമാചൽ പ്രദേശിലെ കാംഗ്ര റീജിയനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ജ്വാലാമുഖി ടെമ്പിളും അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി? ഡിസ്ട്രക്ട് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ ജ്വാലാമുഖി ടെമ്പിൾ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാംഗ്ര റീജിയൻ, കാംഗ്ര റീജിയൻ ഇൻ ഹിമാചൽ പ്രദേശ്. ഓക്കെ ഓക്കെ, അപ്പോൾ കാംഗ്ര റീജിയനിൽ സിറ്റുവേറ്റ് ചെയ്തിരുന്ന ജ്വാലാമുഖി ടെമ്പിൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ സാൻസ്ക്രിപ്റ്റ് മാനുസ്ക്രിപ്റ്റുകൾ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നും കുറേ സാൻസ്ക്രിപ്റ്റ് മാനുസ്ക്രിപ്റ്റുകൾ അദ്ദേഹം അക്വയർ ചെയ്യുന്നു. അക്വയർ ചെയ്ത ശേഷം അദ്ദേഹം ചെയ്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് അവയെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, സോ കളക്റ്റഡ് സാൻസ്ക്രിപ്റ്റ് മാനുസ്ക്രിപ്റ്റ് അപ്പോൾ സാൻസ്ക്രിപ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ് അക്വയർ ചെയ്യുന്നത് ജ്വാലാമുഖി ടെമ്പിളിൽ നിന്നുമാണ്. ശേഷം അദ്ദേഹം ചെയ്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്ത സാൻസ്ക്രിപ്റ്റ് മാനുസ്ക്രിപ്റ്റുകളെ തന്നെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ആ ഗ്രന്ഥത്തെ വിളിച്ചിരുന്ന പേര് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദലായത്ത് ഐ ഫിറോസ് ഷാഹി. ഓക്കെ, അപ്പോൾ ദലായത്ത് ഐ ഫിറോസ് ഷാഹി എന്നാൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജ്വാലാമുഖി ടെമ്പിളിൽ നിന്നും അക്വയർ ചെയ്തെടുത്ത സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റുകളെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ആ ഒരു വർക്കിനാണ് ദലായത്ത് ഐ ഫിറോസ് ഷാഹി എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫത്തൂഹത്ത് ഫിറോസ് ഷാഹി. ഓക്കെ, ഫത്തൂഹത്ത് ഫിറോസ് ഷാഹി അതെന്തായിരിക്കും? ഫത്തൂഹത്ത് ഫിറോസ് ഷാഹി എന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, സോ ഓട്ടോബയോഗ്രഫി ഓഫ് ഫിറോസ് ഷാ തുക്ലക്ക് എന്ന് പറയുന്നത് ഫത്തൂഹത്ത് ഫിറോസ് ഷാഹി. ഓക്കെ, ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ പേജസിൻ്റെ എണ്ണം 32 ആണ്. ഓക്കെ, സോ 32 പേജസ്. ഓക്കെ, അപ്പോൾ ദലായത്ത് ഐ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് കാംഗ്ര റീജിയണിലെ, ഹിമാചൽ പ്രദേശിലെ കാംഗ്ര റീജിയണിലെ ജ്വാലാമുഖി ടെമ്പിളിൽ നിന്നും അക്വയർ ചെയ്ത സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റുകളെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് നമ്മൾ ദലായത്ത് ഐ ഫിറോസ് ഷാഹി എന്ന് കണ്ടത്. എന്നാൽ ഫത്തൂഹത്ത് ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താരിഖ് ഐ ഫിറോസ് ഷാഹി, താരിഖ് ഐ ഫിറോസ് ഷാഹി. ഓക്കെ, ഈ താരിഖ് ഐ ഫിറോസ് ഷാഹി എന്ന ഈ ഒരു ലിറ്റററി വർക്ക്,
അത് ആരുടെ ലിറ്റററി വർക്ക് ആണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അത് സിയാബ്ദീൻ ബറാനി. സിയാബ്ദീൻ ബറാനി. ഈ സിയാബ്ദീൻ ബറാനി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കോർട്ടിലെ ഹിസ്റ്റോറിയൻ ആണ്. അപ്പോൾ കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. അദ്ദേഹത്തിൻ്റെ കോർട്ട് ഹിസ്റ്റോറിയൻ ആണ് ഈ സിയാബ്ദീൻ ബറാനി. അപ്പോൾ ഈ താരിഖ് ഐ ഫിറോസ് ഷാഹി നമ്മൾ ഓൾറെഡി കണ്ടതാണ് മെഡീവൽ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻസ് എന്നുള്ള ആ ഒരു സെഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ കാണാത്ത രണ്ട് പോയിന്റുകളാണ് ഈ ഒരു ഫത്തുഹത് ഫിറോസ് ഷാഹി, അതുപോലെ തന്നെ ദലായത് ഐ ഫിറോസ് ഷാഹി. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റിനെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സുൽത്താൻ ആരാണെന്നാണ്. ആൻസർ ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിത്ത് റെഫറൻസ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കറസ്പോണ്ടൻസ്. അപ്പോൾ ഈ താഴെ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കറസ്പോണ്ടൻസ് അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റോയൽ കറസ്പോണ്ടൻസ് എന്ന് ചോദിച്ചാലും ആൻസർ സെയിം ആണ്. ഓക്കെ, സ്റ്റേറ്റ് കറസ്പോണ്ടൻസ് അഥവാ റോയൽ കറസ്പോണ്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കിപ്പോവാം. ഒന്നാമത്തെ ഓപ്ഷൻ ദിവാൻ ഐ അർസ്. അപ്പോൾ നമ്മൾ ഇതിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അഡ്മിനിസ്ട്രേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദിവാൻ ഐ അർസ്. അപ്പോൾ അതാണോ റൈറ്റ് ആൻസർ? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കറസ്പോണ്ടൻസ് എന്നാണ്. ഓക്കെ, ദിവാൻ ഐ അർസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡിനെ അറിയപ്പെട്ടിരുന്നത് അർസ് ഐ മാലിക്. അർസ് ഐ മാലിക്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദിവാൻ ഐ ഖൈരത്ത്. ദിവാൻ ഐ ഖൈരത്ത്. ഓ, ദിവാൻ ഐ ഖൈരത്ത് എന്ന് ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചാരിറ്റിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചാരിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂളർ ഏതാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂളർ അദ്ദേഹം ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാൻ ഐ ഖൈരത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചാരിറ്റി. അതുപോലെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ്, അതിനറിയപ്പെട്ടിരുന്നത് ദിവാൻ ഐ ബന്ദ്ഗൺ. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളൊരു പോയിൻ്റാണിത്. ദിവാൻ ഐ ബന്ദ്ഗൺ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്ലേവ്സ്, അതും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക് തന്നെയാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് കോയിൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് കോപ്പർ മിക്സ്ഡ് കോയിൻസ് ആണ്. അതിൽ ഒന്നിൻ്റെ പേരാണ് ആധാ. ആധാ എന്ന് പറയുമ്പോൾ അതിനകത്ത് 50% ഓഫ് ജിത്താൾ. അപ്പോൾ ജിത്താളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുൻ സെഷനുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തങ്ക ജിത്താളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. തങ്ക മീൻസ് സിൽവർ കോയിൻസ്, ജിത്താൾ കോപ്പർ കോയിൻസ്. ഓക്കെ, അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അപ്പോൾ 50% കോപ്പർ അടങ്ങുന്ന ആധാ എന്ന കോയിനും അതുപോലെ തന്നെ ബിഖ് എന്ന കോയിനും ഇദ്ദേഹം ഫിറോസ് ഷാ തുഗ്ലക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഈ ബിഖ് എന്ന് പറയുന്ന കോയിനിൽ 25% ആണ് ജിത്താൾ. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഇഷ്യൂ ചെയ്ത സിൽവർ കോയിൻ, അതിനെ ഷഷ്ഗാനി കോയിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്.
ഫിറോസ് ഷാ തുഗ്ലക് അദ്ദേഹം ഇഷ്യൂ ചെയ്ത സിൽവർ കോയിൻ, അതിനെ അറിയപ്പെട്ടിരുന്നത് ഷെഷ്ഗാനി കോയിൻ എന്നാണ്. സിൽവർ, ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഓപ്ഷനിൽ മൂന്നാമത് കിടക്കുന്നത് ദിവാൻ ഐ ഇൻഷ. ഓക്കെ, ഇപ്പോൾ ദിവാൻ ഐ ഇൻഷ ആണ് സ്റ്റേറ്റ് കറസ്പോണ്ടൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ റോയൽ കറസ്പോണ്ടൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിന്നെ ശേഷം നമുക്ക് കാണാൻ പറ്റും ദിവാൻ ഐ റിസൾട്ട്. ഈ ദിവാൻ ഐ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സി ജി എൽ 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു വാസ് ദ ഓദർ ഓഫ് താരിഖ് ഐ മുബാറക് ഷാഹി, വിച്ച് ഈസ് എ പേർഷ്യൻ ലാംഗ്വേജ് ക്രോണിക്കിൾ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ താരിഖ് ഐ മുബാറക് ഷാഹി, അപ്പോൾ ഇതൊരു അത് പേർഷ്യൻ ലാംഗ്വേജിലുള്ള ഒരു ലിറ്റററി വർക്കാണ്. ഇത് ആരുടെ ലിറ്റററി വർക്കാണ്, അതായത് ആ ഓദറിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സി പി ഒക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സി പി ഒ 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. താരിഖ് ഐ മുബാറക് ഷാഹി, ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി, ഓപ്ഷൻ ബി ജവഹർ ഫി ജവഹർ, ഓപ്ഷൻ സി കസൈൻ ഉൽ ഫുത്തു, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് താരിഖ് ഐ ഫിറോസ് ഷാ. താരിഖ് ഐ ഫിറോസ് ഷാ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കസൈൻ ഉൽ ഫുത്തു കണ്ടതാണ്, കഴിഞ്ഞ സെഷനുകളിൽ കണ്ടതാണ് ഈ കസൈൻ ഐ ഫുൽത്തു. ഈ കസൈൻ ഐ ഫുൽത്തു എന്ന് പറയുന്നത് ഓദറല്ല, അതൊരു ലിറ്റററി വർക്കാണ്. അത് അമീർ ഖുസ്രു, അമീർ ഖുസ്രുവിൻ്റെ ഒരു ലിറ്റററി വർക്കാണ് ഈ കസൈൻ ഉൽ ഫുത്തു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ താരിഖ് ഐ മുബാറക് ഷാഹി, അത് അതിൻ്റെ ഓദർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിറ്റററി വർക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മഹമ്മദ് ഓഫ് ഗസീനി മുതൽ അതുപോലെ ഈ സെയ്ദ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള മുഹമ്മദ് ഷാ വരെയുള്ള ഹിസ്റ്ററിയാണ് ഈ ഒരു ലിറ്റററി വർക്കിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഹിസ്റ്ററി ഫ്രോം മുഹമ്മദ് ഓഫ് ഗസീനി ടു മുഹമ്മദ് ഷാ ഓഫ് സെയ്ദ് ഡൈനാസ്റ്റി. ഓക്കെ, സെയ്ദ് ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ഷാ ആ ഒരു റൂളർ വരയ്ക്കുമുള്ള ഹിസ്റ്ററിയാണ് ഈ ഒരു ലിറ്റററി വർക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സെയ്ദ് ഡൈനാസ്റ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ സെയ്ദ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ അഥവാ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് റൂളറായിട്ടുള്ള കിസർ ഖാൻ. കിസർ ഖാൻ, ഓക്കെ. മംഗോൾ ലീഡറായിട്ടുള്ള തിമൂർ, അദ്ദേഹത്തിൻ്റെ ഡൽഹി ഇൻവേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് കിസർ ഖാൻ. ഓക്കെ, അപ്പം അതുകൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. ഹെൽപ്പ് തിമൂർ ഇൻ ഹിസ് ഇൻവേഷൻസ്. ഓക്കെ, തിമൂർ എന്ന് പറയുന്നത് ഒരു മംഗോൾ ലീഡറാണ്. മംഗോൾ ലീഡർ. ഓക്കെ, അപ്പോൾ
നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേർഷ്യൻ ലാംഗ്വേജിലുള്ള താരിഖ് ഐ മുബാറക് ഷാഹി ആരുടെ വർക്കാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് യഹ്യ ബിൻ അഹമ്മദ് സിർഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ താരിഖ് ഐ ഫിറോസ് ഷാഹി നമ്മൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നു. ഫിറോസ് ഷാ തുക്ലക്കിനെ പറ്റി നമ്മൾ പഠിച്ച സമയത്ത് താരിഖ് ഐ ഫിറോസ് ഷാഹി കണ്ടായിരുന്നു. അത് ആരുടെ ലിറ്റററി വർക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിയാബ്ദീൻ ബറാനി. അപ്പോൾ സിയാബ്ദീൻ ബറാനിയുടെ വർക്കാണ് താരിഖ് ഐ ഫിറോസ് ഷാഹി. അങ്ങനെയാണെങ്കിൽ താരിഖ് ഈ ഫിറോസ് ഷാഹി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ നമ്മൾ സിയാബ്ദീൻ ബറാനി എന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് റോങ് ആണ്. ഓക്കെ, താരിഖ് ഈ ഫിറോസ് ഷാഹി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ ഇതല്ല. താരിഖ് ഈ ഫിറോസ് ഷാഹി. അപ്പോൾ തെറ്റിപ്പോവാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് എസ് എസ് സിയുടെ സ്റ്റെനോയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അവിടെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും സിയാബ്ദീൻ ബറാനി ഉണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് ആൻസർ സിയാബ്ദീൻ ബറാനി അല്ല. സിയാബ്ദീൻ ബറാനിയുടെ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് താരിഖ് ഐ ഫിറോസ് ഷാഹിയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഷംസി സിറാജ് ആഫിഫ്. ഓക്കെ, ഷംസി സിറാജ് ആഫിഫ് എന്ന വ്യക്തിയാണ് ഈ ഒരു താരിഖ് ഈ ഫിറോസ് ഷാഹി എന്ന വർക്ക് ചെയ്തിരിക്കുന്നത്. താരിഖ് ഐ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് കോർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഫിറോസ് ഷാ തുക്ലക്കിൻ്റെ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള സിയാബ്ദീൻ ബറാനിയാണ്. ഓക്കെ, ഇത് ഷംസി സിറാജ് ആഫിഫ്. അപ്പോൾ സ്റ്റെനോയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഡൈനാസ്റ്റി ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വാസ് ഓഫ് അഫ്ഗാൻ ഒറിജിൻ? അഫ്ഗാൻ ഒറിജിനുള്ള ഡൈനാസ്റ്റി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അഫ്ഗാൻ ഒറിജിൻ, അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ തുക്ലക് ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ലോധി ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, മാംലുക് ഡൈനാസ്റ്റി. മാംലുക് ഡൈനാസ്റ്റി ഒക്കെ ഓൾറെഡി കണ്ടാണ്. സ്ലേവ് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരാണ് മാംലുക് ഡൈനാസ്റ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? അഫ്ഗാൻ ഒറിജിൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അഫ്ഗാൻ ഒറിജിൻ ലോധി ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ ലോധി ഡൈനാസ്റ്റിയുടെ ഒറിജിൻ നോക്കുവാണെങ്കിൽ അഫ്ഗാൻ ഒറിജിനാണ്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഇറാനിയൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലോധി ഡൈനാസ്റ്റി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ബെഹലുൽ ലോധി. ബെഹലുൽ ലോധി, അപ്പോൾ ഏറ്റവും കൂടുതൽ വർഷം അദ്ദേഹം റൂൾ ചെയ്യേണ്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 38 ഇയേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ്, അവയെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ബഹലോലി കോയിൻസ് എന്ന പേരിലായിരുന്നു. ബഹലോലി കോയിൻസ്. അപ്പോൾ ആ ഒരു കോയിൻ എടുക്കുവാണെങ്കിൽ അതിൽ 1/4 എന്ന് പറയുന്നത് സിൽവറാണ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റ് ആണ്. ബഹലോലി കോയിൻസ്, അപ്പോൾ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ബഹലുൽ ലോധി ആവണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ 1/4 25% സിൽവറാണ്. ഓക്കെ, രണ്ടാമത്തെ റൂളർ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധി. രണ്ടാമത്തെ റൂളർ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി, അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിസാം ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. റിയൽ നെയിം, അപ്പം നിസാം ഖാൻ എന്നത് സിക്കന്ദർ ലോധി. അങ്ങനെയാണെങ്കിൽ ജൗന ഖാൻ. ജൗന ഖാൻ,
ജൗന ഖാൻ എന്നത് മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ പേരാണ്. മുഹമ്മദ് ബിൻ തുക്ലക്ക്, ജൗന ഖാൻ. അപ്പോൾ അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. അതായത് ജോൺപൂർ സിറ്റി. അപ്പോൾ ഈ ജോൺപൂർ സിറ്റി പണി കഴിപ്പിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഫിറോസ് ഷാ തുക്ലക്കാണ്. ആരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ. അപ്പോൾ അത് നല്ലൊരു പോയിൻ്റാണ്. ജോൺപൂർ സിറ്റി ബിൽറ്റ് ബൈ ഫിറോസ് ഷാ തുക്ലക്ക്. ആ ആരുടെ മെമ്മറി? മെമ്മറി ഓഫ് മുഹമ്മദ് ബിൻ തുക്ലക്ക്. ഓക്കെ, അത് നല്ലൊരു പോയിൻ്റ് ആണ്. ഓക്കെ, അതുപോലെ സിക്കന്ദർ ലോധിയുടെ അവിടെ നമുക്കൊരു ഒരു പോയിൻ്റ് കൂടി നോക്കാം. അതായത് അദ്ദേഹം സാൻസ്ക്രിറ്റിലുള്ള പല ബുക്ക്, അതായത് ഈ ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന പല ഗ്രന്ഥങ്ങളും അദ്ദേഹം അറബിക് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അതും നല്ലൊരു പോയിൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തെ വിളിച്ച പേര്, അതാണ് ഇമ്പോർട്ടൻ്റ്, ഫർഹാൻ ഐ സിക്കന്ദരി. സിക്കന്ദർ ലോധി അദ്ദേഹം ഫർഹാൻ ഐ സിക്കന്ദരി എന്നാണ് ആ ഒരു ഗ്രന്ഥത്തെ വിളിച്ച പേര്. ഓക്കെ, അതായത് സാൻസ്ക്രിറ്റ് ബുക്സ്, ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളെ അദ്ദേഹം അറബിക് ലാംഗ്വേജിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അറബിക്, സാൻസ്ക്രിറ്റ് ബുക്സ് ഓഫ് ആയുർവേദ എന്ത് ചെയ്തു? അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനെ വിളിച്ച പേരാണ് ഫർഹാൻ ഐ സിക്കന്ദരി. ഓക്കെ, ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയെ പറ്റി കഴിഞ്ഞൊരു സെഷനിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പാനിപ്പട്ട് യുദ്ധത്തിൽ ഏത് റൂളറാണ് അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാബർ ആണ് അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇബ്രാഹിം ലോധി അദ്ദേഹം രണ്ടാമത്തെ റൂളറായിട്ടുള്ള സിക്കന്ദർ ലോധിയുടെ ടോംബ് പണി കഴിപ്പിച്ചത് ഇബ്രാഹിം ലോധിയാണ്. ബിൽറ്റ് ദ ടോംബ് ഓഫ് സിക്കന്ദർ ലോധി. ഓക്കെ, സിക്കന്ദർ ലോധിയുടെ ടോംബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ലോധി ഗാർഡൻ, ഡൽഹി. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഫ്ഗാൻ ഒറിജിൻ, താഴെ പറയുന്നവർ ഏത് ഡൈനാസ്റ്റിക്കാണ് അഫ്ഗാൻ ഒറിജിൻ ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളൊരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അതിലുള്ള ഏറെക്കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നേയുള്ള സെഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇനി ഇതിന് ശേഷം വരുന്ന മുഗൾ എംപറേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ മുഗൾ പീരീഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണുന്നവരേക്കും ബൈ.